എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച ചെമ്മീൻ കറിയാണ്. അപ്പൊ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ടൊന്ന് പെരട്ടി വെക്കണം. അപ്പൊ അതെന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പെരട്ടി വെക്കാം. ഇപ്പൊ അതാ നല്ലതുപോലെ ഒന്ന് പെരട്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ. ഈ കറിയിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ. അപ്പൊ അതാ ചെറിയ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അര ഗ്ലാസ് നല്ല ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പൊ ചൂടുവെള്ളത്തിൽ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചതയ്ക്കാനുണ്ട്. അതെന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇനി ഈ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു മസാല പോലെ ആക്കിയെടുക്കാം. അപ്പൊ ഇതേപോലെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുവാണെന്നുണ്ടെങ്കിൽ കറിയിലേക്ക് ചേർക്കുന്ന സമയത്ത് പൊടികളൊന്നും കരിഞ്ഞു പോകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടും ഇതും കൂടി ചേർക്കുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നല്ലൊരു കൊഴുപ്പും കിട്ടും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കാവ്. ഇത് ചൂടുവെള്ളമൊന്നും ചേർക്കണമെന്നില്ല, സാധാരണ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ അതാ ഞാൻ നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് വെക്കാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് തേങ്ങ അരച്ചു വെക്കണം. അപ്പൊ നമ്മളിത് തേങ്ങ അരച്ചല്ലേ വെക്കുന്നത്. 1/2 കപ്പ് ചിരകിയ തേങ്ങയും ഒരു ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഒരല്പം വെള്ളം ചേർത്തിട്ട് നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇത്രയാണ് പ്രീ പ്രിപ്പറേഷൻസ്. ഇതും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇനിയിപ്പോ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ മൺചട്ടിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കുക കേട്ടോ. ഇതേപോലെയുള്ള കറികളൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പൊ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തന്നെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കറിവേപ്പിലയും ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി. അപ്പൊ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാനിവിടെ 3 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണോ കറിക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അതിന്റെ പച്ചമണം ഒന്ന് മാറ്റിച്ചെടുക്കണം. അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയെടുത്തോളൂ. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ ഈ ചെമ്മീൻ കറി വെക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചതച്ചല്ലേ ചേർത്തത്. പിന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ചതച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. നേരത്തെ ഉള്ള പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇതേപോലെ ഫ്രഷ് ആയിട്ട് ചതച്ച് ചേർക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇപ്പൊ കണ്ടില്ലേ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പൊ ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതാ ഇതുപോലെ നുറുക്കി എടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ കൂടെ തന്നെയാണ് ആ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, ഇതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ സ്റ്റേജിൽ ഫ്ലെയിം ഒന്ന് കുറച്ചോളൂ കേട്ടോ. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇപ്പൊ ഈ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചേർത്തിരിക്കുന്ന കൂട്ടിന്റെ പച്ചമണവും കൂടി നമുക്കൊന്ന് മാറ്റിച്ചെടുക്കണം. അപ്പൊ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം കേട്ടോ.
ഇനിയിപ്പൊ കണ്ടില്ലേ നല്ലതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടില്ലേ. അപ്പൊ ഈ സ്റ്റേജ് വരെ നമ്മൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ മാത്രമാണ് നമ്മൾ ചേർത്തിരിക്കുന്ന ആ പൊടികളുടെ പച്ചമണം മാറി വരികയുള്ളൂ. നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടില്ലേ, അപ്പൊ കുറച്ച് സമയം എടുക്കും അതിന്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാനായിട്ട്. അത് കാരണം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാ ഇതേപോലെ എണ്ണ പുറത്തേക്ക് തെളിഞ്ഞു വരുന്ന സമയം വരെ വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരപ്പാണ്. നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം നമുക്ക് ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്നറിയാവോ, ഇതിലേക്ക് നമുക്ക് പുളി ചേർത്ത് കൊടുക്കണം. അപ്പൊ പുളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പുളി ചേർക്കരുത് കേട്ടോ, വളരെ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കാം, പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന പുളി ഞാൻ നല്ലതുപോലെ പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുക്കാനായിട്ട് മറക്കണ്ട കേട്ടോ. ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടച്ചു വെക്കാം, മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് മാത്രം ചെമ്മീൻ ചേർത്ത് കൊടുത്താൽ മതി. അടച്ചു വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതേപോലെ പകുതിക്ക് വെച്ചിട്ട് മാത്രം അടച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവി പുറത്തേക്ക് തൂകിപ്പോകും. അപ്പൊ ഒട്ടും തന്നെ കറക്കി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇപ്പൊ ദാ ഗ്രേവി നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനിയിപ്പോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെമ്മീനാണ്. നമ്മൾ നേരത്തെ പെരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതുവരെയായിട്ട് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അല്ലെ. ചെമ്മീനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും വേണം, അതുപോലെ തന്നെ കുറച്ച് പുളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും തന്നെ പുളിയില്ല. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് കുറച്ചും കൂടെ പുളിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് മാത്രം പുളി ചേർത്ത് കൊടുക്കാവുള്ളൂ. തക്കാളി ചേർത്തിരിക്കുന്നത് കാരണം ഒരുപാട് പുളിയായി പോകരുത് കേട്ടോ. കുറച്ച് പുളിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ ദാ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എല്ലാ പാകത്തിനാണോ എന്ന് നോക്കാം. എന്തെങ്കിലും കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഉപ്പും പുളിയും എല്ലാം പാകത്തിനായിട്ടുണ്ട്. പിന്നെ എരിവ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ സമയത്ത് കുറച്ച് മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പച്ചമുളക് മുറിച്ചിട്ടാലും മതി കേട്ടോ. ഇനിയിപ്പോ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള ഉലുവയുടെ പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഉലുവാപ്പൊടി. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇപ്പൊ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതിന് മുന്നേ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.